Welcome back to Jewel 2.0. അപ്പോൾ പ്ലസ് വൺ എക്കണോമിക്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വൺ മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ പ്ലസ് വൺ കുട്ടികൾക്ക് ക്രിസ്മസ് എക്സാം ആണ്, എക്കണോമിക്സ് ആണ്. നമുക്കറിയാം ഉച്ചയ്ക്കാണ് എക്സാം, അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും എല്ലാവരും. അതുകൊണ്ട് തന്നെ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ലാസ്റ്റ് നിന്ന് ഓടിച്ചു വിട്ടാൽ മതി. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് കുറച്ചധികം തിയറീസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ വൺ മാർക്ക് എന്ന് പറയുന്നത് ഇയേഴ്സ്, അവർ കുറേ ആൾക്കാരുടെ പേര്, എക്കണോമിക്സിൻ്റെ പേരുകളൊക്കെയാണ്. അപ്പോൾ കുറച്ചൊരു എന്താ പറയുക, ഒരു ബോറിംഗ് ആണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരിക എന്ന് അരിച്ചു പറഞ്ഞ് പഠിക്കേണ്ടവർ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ കാണുക. അതിലൊരു 25 above ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് മൈക്രോ നമ്മുടെ ഫസ്റ്റ് പാർട്ട്, നമ്മുടെ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാത്ത ഒരു ഭാഗത്തിൽ നിന്ന് മൂന്ന് ചാപ്റ്റർ ഉള്ള എക്സാമിന് 2, 3, 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. സ്റ്റാർട്ട് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ഫസ്റ്റത്തെ ഒരു 4 to 5 ചാപ്റ്റേഴ്സ് വരെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഫസ്റ്റത്തെ ഭാഗത്ത് നിന്ന് അധികം എന്ത് കിട്ടിയിട്ടില്ല, വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ല. പിന്നെ സ്റ്റാറ്റിയുടെ പോർഷൻ എന്ന് പറയുമ്പോൾ കൂടുതലും ഡാറ്റകളും പിന്നെ എന്താ പറയുക, അറേ കാണുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് ഡയറക്റ്റ് കടക്കാം. എന്തൊക്കെയാണ് നിങ്ങൾ പ്ലസ് വൺ എക്കണോമിക്സ് കുട്ടികൾ നാളെ ക്രിസ്മസ് എക്സാമിന് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് റെഗുലേഷൻ ആക്ട് പഠിക്കണം, 1948 പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്ത വയർ പഠിക്കണം, 1950 ആണ്. പിന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു സോവിയറ്റ് മോഡൽ 5-year പ്ലാൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ 5-year പ്ലാൻസിന്റെ മോഡൽ ഏതാണ്, സോവിയറ്റ് മോഡൽ 5-year പ്ലാൻസ് ആണ്. ദെൻ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരാണ് അതിൻ്റെ ആള്, ആരാ, പ്രശാന്ത ചന്ദ്ര മഹാലനോബിസ് ആണ്. അയാൾ തന്നെയാണ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിങ്. ഓക്കെ, ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ പ്ലാനിങ്ങും ആരാണ്, പ്രശാന്ത ചന്ദ്ര മഹാലനോബിസ് ആണ്. ഓക്കെ, ഇനി ജി ഡി പിയുടെ ഫുൾ ഫോം പഠിക്കുക, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, പ്ലസ് ടു നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് HYV, എന്താണ് അതിൻ്റെ ഫുൾ ഫോം, ഹൈ ഗീൽഡിംഗ് വെറൈറ്റി സീഡ്സ് ആണ്. HYV സീഡ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഗ്രീൻ റെവല്യൂഷൻ്റെ ഇൻഗ്രീഡിയൻസിൽ ഒരു ഐറ്റാണ് അത്, HYV സീഡ്സ് എന്ന് പറയുന്നത്. അതായത് ഹൈ യീൽഡ് വെറൈറ്റി ഓഫ് സീഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ആരാണ് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? ഡോക്ടർ MS സ്വാമിനാഥൻ. ഡോക്ടർ MS സ്വാമിനാഥനാണ് ഗ്രീൻ റെവല്യൂഷൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. ദെൻ IPR ഫുൾ ഫോമും പഠിക്കണം, വർഷവും പഠിക്കണം. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആണ്, 1956 ആണ്. ദെൻ കാർവേ കമ്മിറ്റി എന്നാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്, 1955. അപ്പോൾ കുറേ പേര് ഇപ്പോൾ കേൾക്കുന്നുണ്ടാവുള്ളൂ എന്താണ് ഈ കാർവേ കമ്മിറ്റി എന്ന് വെച്ചാൽ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ സെറ്റപ്പ് ചെയ്തൊരു കമ്മിറ്റിയുടെ പേരാണ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീന് വേണ്ടിയിട്ട് ഇന്ത്യ സെറ്റപ്പ് ചെയ്തൊരു കമ്മിറ്റിയുടെ പേരാണ് എന്താ കാർവേ കമ്മിറ്റി. അത് ഏതാണ് വർഷം, 1955 ആണ്. ദെൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ അഡോപ്റ്റഡ് വാട്ട്, മിക്സ്ഡ് എക്കണോമി. ഇൻഡിപെൻഡൻസിന് ശേഷമാണ് നമ്മൾ ഏത് ചൂസ് ചെയ്തിരിക്കുന്നത്, മിക്സ്ഡ് എക്കണോമി. നമുക്ക് മൂന്ന് ടൈപ്പിൻ്റെ ക്യാപിറ്റലിസ്റ്റ് പ്ലാനിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നെണ്ണുണ്ട്, അതിൽ മൂന്നാമത്തത് മിക്സ്ഡ് എക്കണോമി ആണ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമ്മുടെ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ എന്ത് മുതലാണ് നമ്മൾ മിക്സ്ഡ് എക്കണോമി തുടങ്ങിയത്, ചിലപ്പോൾ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമ്മുടെ മോഡൽ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇക്കോണമിയുടെ. അത് മിക്സ്ഡ് ആണ്. ദെൻ ഫെറ എന്താണ് ഫെറയുടെ ഫുൾ ഫോം, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്. ഓക്കെ, ഇത് ഫുൾ ഫോമുകൾ ചോദിക്കാം മൺമാർക്കിനെ, അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിക്കാം. ദെൻ SAP സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം, അതായത് നമ്മുടെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ്റെ ചാപ്റ്ററാണ്. നമ്മുടെ ക്രൈസിസിന് ശേഷം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ നിന്ന് നമ്മൾ എന്ത് കുറച്ച് കണ്ടീഷൻസ് പ്രകാരം കുറച്ച് പൈസ നമ്മൾ കടം വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ആ ടൈമിലെ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമി കംപ്ലീറ്റ് പ്ലാനിങ്ങും അതുപോലെ തന്നെ സ്ട്രാറ്റജീസൊക്കെ മാറ്റി പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു പ്രോഗ്രാമാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം. നെക്സ്റ്റ് ഡാഷ് ഈസ് വൺ ഓഫ് ഫോം ഓഫ് പ്രൈവറ്റൈസേഷൻ, അതായത് പ്രൈവറ്റൈസേഷൻ്റെ വേറൊരു ഫോമാണ് എന്ത്, ഡിസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, അതുപോലെ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ്റെ വേറൊരു ഫോമാണ്. അപ്പോൾ ഔട്ട്സോഴ്സിംഗ് ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെടുന്നു, ഡിസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റൈസേഷനുമായി ബന്ധപ്പെടുന്നു. ഓക്കെ, ഡാഷ് വാസ് റീപ്ലേസ്ഡ് ബൈ WTO, അതായത് നമുക്ക് ആദ്യം
വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് മുന്നേ വന്നിരുന്നത് ഗാട്ട് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ആണ്. അത് ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം, ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. അതിനെ റീപ്ലേസ് ചെയ്ത് അതിന്റെ സ്ഥാനത്ത് വേറൊരു ഇത് വന്നു, അതിന്റെ പേരാണ് നമ്മുടെ ഇപ്പോഴുള്ള വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അതിന്റെ വർഷം 1995 ആണ്. ദെൻ നെക്സ്റ്റ് ആണ് ദാദാഭായ് നവറോജി ആണ് പോവർട്ടിനെ, പോവർട്ടി ലൈനുമായിട്ട് മുന്നേ, അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന്റെ ആ ഒരു ടൈമിൽ നമ്മുടെ ഇന്ത്യയിലെ പോവർട്ടി എങ്ങനെയുണ്ടെന്ന് കണക്കാക്കാനായിട്ട് പോവർട്ടി ലൈൻ യൂസ് ചെയ്ത് ഒരു ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവന്ന ആളാരാണ് ദാദാഭായ് നവറോജി. അദ്ദേഹമാണ് പോവർട്ടി ലൈൻ യൂസ് ചെയ്ത് പോവർട്ടി എന്താണെന്ന് ഡിഫൈൻ ചെയ്തത് ആരാണ്? ദാദാഭായ് നവറോജി ആണ്. ബിഫോർ ഇൻഡിപെൻഡൻസിന്റെ ഒരു ടൈമിലാണ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് പ്രകാരമാണ് ആ ഒരു മെത്തേഡ് അദ്ദേഹം ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട മാച്ച് ഇത് ഫോളോ ചെയ്യും വന്നാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്യാം. പിന്നെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാറ്റിയുടെ ഭാഗത്തു നിന്നാണ് കുറച്ച് ഡാറ്റകൾ തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതൊരു 2 മാർക്കിന് പ്രതീക്ഷിക്കാം. 2 മാർക്കിന് കുറച്ചധികം ഒരു 8 or 10 ഡാറ്റകൾ തന്നിട്ട് ക്യാൻ യു ഡിഫറൻസ് ദീസ് ഐറ്റംസ് ഇൻ അപ്രോപ്രിയേറ്റ് ഹെഡ്സ് എന്ന് ചോദിക്കും. അതായത് ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെതായ ഹെഡ് വെച്ച് വേർതിരിക്കാൻ സാധിക്കുമോ, അതായത് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമോ, അത് അങ്ങനെയും ചോദിക്കാം. ഇങ്ങനെ 4 എണ്ണം തന്നിട്ട് ഓഡ് മാൻ ഔട്ട് എന്നും നമുക്ക് ചോദിക്കാം, ഏതാണ് ഓഡ് മാൻ ഔട്ട് എന്നും ചോദിക്കാം. അപ്പൊ ഓഡ് മാൻ ഔട്ടിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ എഴുതിക്കുന്നത്. നോക്കി, ഹൈറ്റ് വെയ്റ്റ് പ്രൈസ് അപ്പിയറൻസ്. ഹൈറ്റും വെയ്റ്റും പ്രൈസും നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, അളക്കാൻ സാധിക്കും. പക്ഷെ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഒരാളുടെ ബിഹേവിയർ ആണ്, അത് നമുക്കൊരു ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ പറയാറ്. അപ്പൊ അത് ഓഡ് മാൻ ഔട്ടിൽ ഏതാണ്? അപ്പിയറൻസ്. അതേപോലെ ഹോണസ്റ്റി ആപ്റ്റിറ്റ്യൂഡ് ഇൻകം ക്ലെവർനെസ്, അതിലെ ഇൻകം ആണ്, ബാക്കിയുള്ളതെല്ലാം എന്താണ്? ക്വാളിറ്റേറ്റീവ് ഫാക്ട്സ് ആണ്. അപ്പൊ ഒന്നുകിൽ ഇങ്ങനെ ഓഡ് മാൻ ഔട്ട് ചോദിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഡാറ്റകളൊക്കെ തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ട് തരംതിരിക്കാം, ഒപ്പം തന്നെ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ട് തരംതിരിക്കാം. ദെൻ ഡാറ്റ കളക്ടഡ് ബൈ ഫസ്റ്റ് ഹാൻഡ്, എന്താണ് പറയാ, പ്രൈമറി ഡാറ്റയാണ്. ഏറ്റവും ആദ്യമായിട്ട് നമ്മള് കളക്ട് ചെയ്യുന്ന ആ ഡാറ്റേനെ പ്രൈമറി ഡാറ്റ എന്ന് പറയും. അല്ലാത്ത ഡാറ്റയാണ് ഓൾറെഡി ഇൻവെന്റ് ചെയ്ത് വെച്ച ഡാറ്റ യൂസ് ചെയ്യുന്ന എന്ത് പറയും, നമ്മുടെ സെക്കൻഡറി ഡാറ്റ എന്ന് പറയും. ഡാഷ് ഈസ് ദ ഓർഡർ ഓഫ് ദ ഡേ, ഒരു ഡേയുടെ ഓർഡർ എന്ന് പറയുന്നതാണ് വേരിയേഷൻ ആണ്. നെക്സ്റ്റ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 2 വേരിയബിൾസ്, എന്താ നമ്മൾ അതിന്റെ പേര് വിളിക്കുന്നത്? ബൈ വേരിയേറ്റ് എന്നാണ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 2 വേരിയബിൾസ് എന്താണ്? ബൈ വേരിയേറ്റ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ്, അപ്പൊ തന്നെ നമ്മൾ അതൊക്കെ ക്ലാസ് ഇന്റർവൽ ആണ്, ക്ലാസ്സുകൾ പ്രകാരമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇനി സാറ്റർഡേ ഭാഗത്ത് കുറെയൊക്കെ നമുക്ക് അറിയണ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നീട് നിങ്ങൾ ആ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് അരിത്മെറ്റിക് മെയിൻ മീഡിയൻ ഇതിൻ്റെ ഒക്കെ ഇക്വേഷൻസ് പഠിക്കുക. അരിത്മെറ്റിക് മെയിനിലെ നമ്മളെ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസിന്റെ 3 ഇക്വേഷൻസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സിഗ്മ എക്സ് ബൈ എൻ ആണ് നോർമലി. ഇനി ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു എഫ് ഇട്ട് കൊടുക്കുക, നമ്മുടെ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തായി, അതിന്റെ ഡെഫിനേഷൻ നമ്മുടെ ഇക്വേഷനും കിട്ടി ഇല്ലേ. സിഗ്മ എക്സ് ബൈ എൻ ഡിസ്ക്രീറ്റ് ഇൻഡിവിജ്വൽ സീരീസ് ആണ്, ഡിസ്ക്രീറ്റ് സീരീസ് ആണെങ്കിൽ സിഗ്മ എഫ് എക്സ് ബൈ എൻ ഇത്രേ ഉള്ളൂ. ഓക്കെ, അതേപോലെ സിഗ്മ എഫ് ബി ബൈ എൻ, സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ, അങ്ങനൊക്കെ ഈസി ആയിട്ട് പഠിക്കാം. ദെൻ മീഡിയൻ എന്ന് പറയുന്നത് എന്താ, n+1 12th ഐറ്റം ആണ്. എന്ത്, നമ്മുടെ മീഡിയന്റെ ഡിസ്ക്രീറ്റ് സീരീസ് ഓർ ഇൻഡിവിജ്വൽ സീരീസ്. അത് കണ്ടിന്യൂസ് സീരീസ് വരുമ്പോൾ നമുക്ക് വലിയൊരു ഫോർമുല തന്നിട്ടുണ്ട്, l+(n/2) -(cf/f)c. ഇതിലെ ഈ ഒരു ഏത് കുമുലേറ്റീവ് ഫ്രീക്വൻസിയും ഏത് ഫ്രീക്വൻസി ഒക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യാന്ന് പറയാം, n/12th ഐറ്റത്തിന്റെ ഫ്രീക്വൻസി ആണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഒരു എംപിരിക്കൽ ഫോർമുല നിങ്ങളോട് പഠിക്കാനുണ്ട്. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ ഇത് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാം. എംപിരിക്കൽ ഫോർമുല മോഡ് ഈക്വൽ ടു 3 മീഡിയൻ -2 മീൻ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഒപ്പം തന്നെ മോഡ് കാണാനുള്ള വേറൊരു ഫോർമുല l+(Δ1/Δ1+Δ2)(i). അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഇക്വേഷൻസും നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് മാക്സിമം ചോദിക്കാവുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ബോത്ത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് വിഭാഗം. ഒപ്പം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലെ നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻസ്, അതായത് മെയിൻ മീഡിയൻ മോഡ് കാണുമ്പോൾ നമുക്ക് കൂടുതലും ടഫുള്ള ഭാഗമാണ്, അതായത് ഡിസ്ക്രീറ്റ് സീരീസ് ഒന്നും അല്ല ചോദിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇന്റർവെലിലെ കണ്ടിന്യൂസ് സീരീസ് തന്നെയായിരിക്കും ചോദിക്കുക. അപ്പോൾ ആ ഒരു പോർഷനിലത്തെ ഇക്വേഷൻ വേണം നന്നായിട്ട് പഠിക്കാനായിട്ട്. അപ്പം ഇത്രയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെഡി ആക്കിയിരിക്കുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. നാളത്തെ എക്സാമിൻ്റെ പോർഷൻസ് മാത്രം നമ്മൾ കവർ ചെയ്യും.
പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും വീഡിയോ കാണാം, ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിക്കാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും നമുക്ക് വന്നാലോ അല്ലേ. അപ്പൊ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യാം, മാക്സിമം പഠിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരോടൊക്കെ ഒന്ന് പറയാം, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.